ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നമുക്ക് ഒന്നിച്ചായിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എത്ര നല്ലവനാണ് ഓരോ ദിവസങ്ങളും നമ്മെ നടത്തി പരിപാലിക്കുന്നു കർത്താവ് ഉളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് വീണ്ടും നമുക്ക് ഒന്നിച്ചായിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇപ്പോൾ ഉള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട ഏഴ് സഭകൾക്കുള്ള ദൂതാണ് നാം പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം സ്മുർണ സഭയുടെ ദൂത് പഠിച്ചു അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങളാണ് അത് ഉള്ളത് അതിൽ നാം എട്ടും ഒൻപതും വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം പഠിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങൾ നോക്കാം സ്മരണ സഭയെന്ന് പറയുന്നത് യാതൊരു രീതിയിലേതായ തെറ്റും കുറ്റവും ഇല്ലാത്ത കർത്താവിന് വേണ്ടി മരണപര്യന്തം വിസ്വസ്ഥതയോടുകൂടെ നിന്ന ഒരു സഭയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവഗിരീടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് മരണ മരണത്താൽ ജണ്ടാ മരണത്താൽ ദോഷം വരികയില്ല ഇത് ആ സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശവും അതുപോലെ തന്നെ ആ പ്രതിജ്ഞ പ്രോമിസുമാണ് വാഗ്ദത്വവുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും കർത്താവായി യേശു ക്രിസ്തു ഇവർക്ക് വരുവാൻ പോകുന്നതായ വലിയ പീഡയെ പറ്റി മുൻകൂട്ടി പറയുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓൾറെഡി ഇവർ പീഡകളും സഹിക്കുന്ന ഒരു സഭയാണ് വളരെ രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ സാത്താൻ സഭയിൽ നിന്നും അല്ലാതെ ഡോ റോമൻ സർക്കാരിൽ നിന്നും അപ്പോൾ ഒക്കെയും വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു സഭ അത് കഴിഞ്ഞ് വീണ്ടും കർത്താവ് പറയുകയാണ് നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട നോക്കുക ദൈവത്തിൻ്റെ വാക്തത്വം നീ പേടിക്കേണ്ടിയ ആവശ്യമില്ല നിനക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുകയാണ് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു നിങ്ങൾക്ക് പതിഭയങ്കരമായിരിക്കുന്ന പീഡകൾ ഇനിയും വരുവാനായിട്ട് പോവുകയാണ് എത്ര പീഡകൾ നിങ്ങളിപ്പോൾ സഹിച്ചോ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും നിങ്ങളെ പിടിച്ച് തടവിലാക്കും ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നും ഈ രീതിയിൽ നാം നോക്കിയാൽ അനേക കള്ള കേസുകളൊക്കെയും കൊടുത്ത് ദൈവദാസന്മാർക്കെതിരായിട്ട് ദൈവ മക്കളെ പിടിച്ച് ജയിലുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഇന്ന് ഇന്നലെയൊന്നും ആരംഭിച്ചതല്ല സഭ ആരംഭിച്ച കാലം തൊട്ട് ഇങ്ങനെയുള്ളതായ പീടുകള് പ്രയാസങ്ങള് ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച്ച് നിങ്ങളിൽ ചിലരെ തടവിലാക്കും നിങ്ങൾ പിശാചിൻ്റെ ആ ആ ഒരു അവസ്ഥയിലാണ് കഴിയുന്നത് പൈശാചികമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല തൻ്റെ രാജ്യം സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് പൈശാചികൻ വളരെ ശക്തിയോടുകൂടെ നമുക്കെതിരായിട്ട് പോരാടും വീണ്ടും പല രീതിയിലുള്ളതായ പീടുകൾ അവൻ തരും അവൻ തടവിലാക്കും അങ്ങനെയുള്ളതായ പല പ്രയാസങ്ങൾ കൊണ്ടുവരും അത് കഴിഞ്ഞ് പറയുകയാണ് പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഭേദപഠിതാക്കളുണ്ട് ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ സഭയ്ക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച സമയമെന്ന് പറയുന്നത് രണ്ടാം നൂറ്റാണ്ടും അതുപോലെ തന്നെ മൂന്നാം നൂറ്റാണ്ടുമാണ് ഏറ്റവും കൂടുതൽ സഭ കഷ്ടം അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിച്ച രണ്ട് നൂറ്റാണ്ടുകളായിരുന്നു അത് അപ്പോൾ ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് ആ രണ്ട് നൂറ്റാണ്ടിനെ പ്രതിനിധീകരിക്കുന്നു റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നത് ഈ റോമ ഗവൺമെൻറ്റില് പത്ത് പത്ത് രാജാക്കന്മാർ വളരെ ശക്തിയായിട്ട് ദൈവമക്കൾക്ക് എതിരായിട്ട് പോരാടിയ പത്ത് രാജാക്കന്മാരെ ജാതികളായിരിക്കുന്ന രാജാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രാജാക്കന്മാർ ഈ വിശ്വാസികൾക്കെതിരായിട്ട് സഭയ്ക്കെതിരായിട്ട് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന് ഒന്നാമത് നീറോ ചക്രവർത്തി ഏ ഡി അമ്പത്തിനാലിൽ താന് ചെയ്ത പ്രയാസങ്ങൾ വളരെ ഇപ്പോഴും നല്ലരുടെയും മനസ്സിൽ കിടക്കുകയാണ് നീറോ ചക്രവർത്തിയുടെ ആ പ്രയാ പ്രശ്നങ്ങൾ പൗലോസിനെ കൊല്ലിക്കുകയും ഒക്കെ ചെയ്തത് താൻ ആയിരുന്നു രണ്ടാമത് നാം കാണുന്നത് എ ഡി എൺപത്തി ഒന്നിൽ വന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് ഈ യോഗനാനെ പത്മോസിലേക്ക് കടത്തിവിടുകയും ഒക്കെ ചെയ്തത് മൂന്നാമതായിട്ട് ഏ ഡി തൊണ്ണൂറ്റി എട്ടിൽ വന്ന ട്രാജൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി നാലാമതായിട്ട് ഏ ഡി നൂറ്റി പതിനേഴിൽ വന്ന അഡ്രെയിൻ ചക്രവർത്തി അഞ്ചാമതായിട്ട് ഏ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വന്ന സെപ്റ്റിമിയസ് സെവറസ് എന്ന് പറയുന്ന വ്യക്തി ആറാമതായിട്ട് ഏ ഡി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ വന്ന മാക്സിമിൻ ഏഴാമതായിട്ട് ഏ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തിൽ വന്ന ഡേഷ്യസ് ചക്രവർത്തി എട്ടാമതായിട്ട് ഏഴ് ഇരുന്നൂറ്റി അമ്പത്തി നാലിൽ വന്ന വലേറിയൻ ചക്രവർത്തി ഒമ്പതാമതായിട്ട് ഏഴ് ഇരുന്നൂറ്റി എഴുപതിൽ വന്ന ഒറേലിയൻ ചക്രവർത്തി പത്താമതായിട്ട് ഏഴ് ഇരുന്നൂറ്റി അം എൺപത്തി നാലിൽ വന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തി അപ്പോൾ ഈ റോമ ഗവൺമെൻറ്റിലെ ചക്രവർത്തിമാരായിരുന്ന ഈ പത്ത് പേര് സഭയ്ക്കെതിരായിട്ട് വളരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് കാണുന്നു അതുകൊണ്ട് ചില ദൈവദാസന്മാർ പറയുന്നത് ഈ പത്ത് പേരെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് വീണ്ടും രണ്ടാമതൊരു മൂന്നാമതൊരു കാര്യം നാം കാണുന്നത് ഈ പത്ത് എന്ന് പറയുന്നത് ഡയോക്ലീഷ്യൻ ലാസ്റ്റിലെ ഇരുന്നൂറ്റി എൺപത്തി നാലാം എ ഡിയിൽ വന്ന ആ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സമയത്ത് ഈ സഭയ്ക്ക് ഒരു പത്ത് വർഷത്തെ അതിഭയങ്കരമായിരിക്കുന്ന വ്യഥകൾ പ്രേസിക്യൂഷനുകൾ ഉപദ്രവങ്ങൾ ക്ലേശങ്ങൾ കൊടുത്ത ഒരു രാജാവായിരുന്നു അത് എന്ന് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ പത്ത് വർഷത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നതെന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ പത്ത് ദിവസം വന്ന് പറയുന്നത് അതൊരു സിംബോളിക് ലാംഗ്വേജിൽ പറയുകയാണ് സ്പെസിഫിക്കായിട്ട് ഒരു പിരീഡിൽ ഒരു കാലഘട്ടത്തിൽ വർക്ക് ഉണ്ടാകുവാൻ പോകുന്ന ആ വ്യതകളെയാണ് അത് കാണിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഇവിടെ വായിക്കുമ്പോൾ രണ്ട് എക്സോട്ടേഷൻ കർത്താവ് കൊടുക്കുകയാണ് രണ്ട് പ്രബോധനങ്ങൾ അവർക്ക് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് പറയുന്നത് എന്താ നി പേടിക്കേണ്ട ഫിയർ നൺ ഓഫ് ദീസ് തിങ്സ് ഈ കാര്യങ്ങളെ ഒന്നും നീ പേടിക്കണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അത് ആക്ച്വലി അത് പറയുന്നത് ബീയിങ് പേടിക്കുന്നത് നിർത്തുക കർത്താവ് പറയുകയാണ് പേടിക്കുവാൻ അനേക രീതിയുള്ളതായ കാര്യങ്ങൾ ആ സഭാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പേടിക്കാതിരിക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു എന്നാൽ കർത്താവ് പറയുകയാണ് നീ പേടിക്കുന്നതൊന്ന് നിർത്ത് കാരണം ആരാണ് ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവനുള്ളവനാണ് അതുകൊണ്ട് എന്നെ നീ ഒന്ന് നോക്ക് നോക്കിയിട്ട് ഞാൻ ജയിച്ച് ശ്രീലാളിതനായി വന്നത് നീയൊന്ന് കാണുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ ഭയം നിർത്തുവാനായിട്ട് നിനക്ക് സാധിക്കും ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് വളരെ വളരെ ശരിയാണ് എന്നാൽ ഞാൻ വിജയശ്രീലാളിതനായിട്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കിയ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പേടിക്കേണ്ടിയ ആവശ്യമില്ല നമുക്കും ഇന്ന് യാതൊരു രീതിയിലും ഒന്നിനെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് അവൻ വിജയ ശ്രീലാളിതനായിട്ട് ഈരുന്ന ഒരു കർത്താവാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്നിനെക്കുറിച്ചും പാരപ്പെടേണ്ടിയ ആവശ്യം ഇല്ല എന്ന് പറയുകയാണ് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ളതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും എന്നാൽ അതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് പാറപ്പെടേണ്ടി ആവശ്യമില്ല നിങ്ങൾക്ക് വരുവാനുള്ളതായ ഒരു ഇറ്റേണൽ ലൈഫ് ഒരു നിത്യ ജീവനുണ്ട് സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തുവാനായിട്ട് പോവുകയാണ് ആത്മീയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നിലും എന്തു ചെയ്യേണ്ട ഭാരപ്പെടേണ്ട ആവശ്യമില്ല പ്രയാസപ്പെടേണ്ടി ആവശ്യമില്ല എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് അപ്പോഴായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് വരുവാനുള്ളതായ നിത്യഘനത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒക്കെ നൊടി നേരത്തേക്കേയുള്ളൂ അൽ സമയേ മൈക്രോ സെക്കൻഡ് ഒരു സെക്കൻഡിനെ കീറി മുറിച്ചാൽ യഗ്രഭാരം ഇരിക്കുന്നുവോ അതുപോലെ ഒരു സെക്കൻഡ് പോലും ഇല്ലാത്തതാണ് ഈ ലോകത്തിൽ പൈശാചികം നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ടിയ ആവശ്യം ഇല്ല ഈ ഇൻ എനി കേസ് വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് നാം ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ് അവൻ്റെ കരത്തിൽ നിന്ന് നമുക്ക് ആരെയേ ആർക്കും നമ്മെ പിടിച്ചു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വലുവിനായ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അവൻ ഡിസൈൻ ചെയ്തതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നത് അതുകൊണ്ടാണ് അപ്പേഴ്സണലായ പൗലോസ് രണ്ട് നിമത്തിയോസ് ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇപ്പുറം പ്രകാരം പറയുന്നുണ്ട് കഷ്ടം അനുഭവിക്കുന്നവൻ എന്നോടുകൂടെ വാഴും അപ്പോൾ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്ക് തരുന്നത് കർത്താവ് നമ്മളെ വിശ്വാസത്തിൽ ഒന്ന് ഉറപ്പിക്കുവാൻ ഒന്ന് സ്ട്രോങ് ആക്കുവാനാണ് ഈ കാര്യങ്ങൾ തരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയുന്നത് എന്താണ് മരണ നിങ്ങൾ വിശ്വസ്ഥരായിരിക്കാം ഇതുവരെയും നിങ്ങളിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങളെ കൊന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം ബിക്കം ഫെയ്ത്ഫുൾ ഈവൻ അൺ ടു ഡെത്ത് മരണം നിങ്ങളെ പിടിപെടാം ഇവർ നിങ്ങളെ കൊന്നുകളയാൻ സാധ്യതയുണ്ട് എങ്കിലും എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം അപ്പോളിക്കാർപ്പിനെ പോലെ ഉറച്ചു നിൽക്കണം മരണം വന്നാൽ എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിൽ കർത്താവിന് വേണ്ടി ഉറച്ച് നിൽക്കുന്ന ഒരു അവസരം ഉണ്ടായിരിക്കണം ആ രീതിയിൽ നർത്താവ് പറയുകയാണ് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം നിങ്ങളുടെ മേൽ വളരെ രീതിയിലുള്ളതായ പ്രയാസങ്ങളൊക്കെ വരാം മരണം നിങ്ങളെ വരാം നിങ്ങളെ പിടിച്ച് ജയിലിലിടാം നിങ്ങളെ കൊന്നുകളയാം അപ്പോൾ അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ഒക്കെ വന്നാലും എന്ത് ചെയ്യരുത് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം മരിക്കേണ്ടി വന്നാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകരുതെന്ന് സഭയോട് പറയുകയാണ് ഇത് നമുക്കുമുള്ള ദൂതാണ് നാം എന്ത് ചെയ്യരുത് ഭയപ്പെടേണ്ടി ആവശ്യമില്ല നാം മരണപര്യന്തം വിശ്വസ്ഥർ ആയിരിക്കണം പിന്നെ പറയുന്നത് എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും അപ്പോൾ ഈ മരണപര്യന്തം വിശ്വസ്ഥരായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുവാനായിട്ട് പോവുകയാണ് ജീവകിരീടം ദ ക്രൗൺ ഓഫ് ലൈഫ് അജീവ കിരീടം നമുക്ക് തരുവാനായിട്ട് പോകുന്നു എത്രയോ നല്ല ഒരു പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് നാം എത്രയും കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡകളും അനുഭവിക്കുന്നുവോ അത്രയും സ്വർഗത്തിൽ നമുക്ക് എന്തു ചെയ്യുന്നു പ്രതിഫലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അനേക അഞ്ച് കിരീടങ്ങളെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വാടാത്ത കിരീടം ജീവൻ്റെ കിരീടം സന്തോഷത്തിൻ്റെ കിരീടം നീതിയുടെ കിരീടം അതുപോലെ തന്നെ മഹത്വത്തിൻ്റെ കിരീടം അപ്പോൾ ഈ കിരീടങ്ങൾ പലർക്കും വേണ്ടി കർത്താവ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഈ ജീവൻ്റെ കിരീടമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർ അതുപോലെ തന്നെ യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലും ഈ ജീവകിരീടത്തെ പറ്റി പറയുന്നുണ്ട് പരീക്ഷ സഹിച്ചു നിൽക്കുന്നവൻ പരീക്ഷകളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും അത് സഹിച്ചു നിൽക്കുന്നവനും എന്ത് ലഭിക്കും ഈ ജൈവകിരീടം ലഭിക്കും അപ്പോൾ ഈ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കണം നമുക്ക് പരീക്ഷകൾ സഹിക്കാം മരണം മരണം വന്നാലും മരണത്തിൻ്റെ നേരെയും ഭയപ്പെടാതെ നമ്മുടെ ധൈര്യം കാണിച്ച് കർത്താവുള്ളതായ വിശ്വാസം കാണിച്ച് നാം ഉറച്ചു നിൽക്കുന്നവർ ആയിരിക്കണം അപ്പോൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ വ പോകേണ്ടി വന്നാൽ പോലും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് കർത്താവ് പറയുകയാണ് കാരണം നിനക്ക് വലിയ പ്രതിഫലങ്ങൾ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ജീവ കിരീടം നിനക്ക് തരും ആ കിരീടം നീ പ്രാപിച്ച് അവിടെ നിൽക്കുമ്പോൾ കാണും നീ ജീവ ജീവപര്യന്തം ഇവൻ വിശ്വസ്തനായിരുന്നു കർത്താവിന് വേണ്ടി ശോഭിച്ചവനാണെന്ന് ആ നിത്യതയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പതിനൊന്നാമത്തെ വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇത് ഓരോരോ സഭകൾക്ക് വേണ്ടിയുള്ളതാണ് വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ഓർത്തതുപോലെ ആയിരിക്കുന്നു അത് പറയുകയാണ് ജയിക്കുന്നവന് രണ്ടാം മരണം അവൻ ദോഷം വരികയില്ല രണ്ടാം മരണത്തിന്റെ ദോഷം വരികയില്ല രണ്ടാം മരണം നമുക്കറിയാം നിത്യത ആ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് ദൈവം അവരെ ന്യായം വിധിച്ച് ആ നിത്യ നിത്യനരകത്തിലേക്ക് തള്ളിയിടുന്ന അനുഭവമാണ് അപ്പോൾ ഇന്ന് നമ്മെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ഈ നിത്യ നരകത്തിൽ രണ്ടാം മരണത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരും എന്നാൽ ഇന്ന് നാം സ്ഥതയോടുകൂടെ കർത്താവിനെ സേവിക്കുകയും പരീക്ഷകളിൽ നാം ധൈര്യപ്പെടുകയും പരീക്ഷകളിൽ നാം ജയിക്കുകയും ചെയ്തു കഴിയുമ്പോൾ കർത്താവ് എന്താണ് പറയുന്നത് ഈ മരണം നിങ്ങളെ പിടിപെടത്തില്ല നിങ്ങളെന്ന് നിത്യജീവൻ സ്വർഗ്ഗത്തിൽ ജീവകിരീടവും ധരിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങളെ ഇന്ന് ഉപദ്രവിക്കുന്നതായ ജനങ്ങൾ എവിടേക്ക് പോകും ഈ നിത്യനരകത്തിലേക്ക് പോകും അതാണ് കർത്താവ് പറയുന്നത് രണ്ടാം മരണത്തിൻ്റെ ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കില്ല ഇന്ന് നിങ്ങൾക്ക് ഈ ജനങ്ങൾ ദോഷം ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ ശരീരത്തിൽ ചില ദോഷങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവർക്ക് നിങ്ങളുടെ ആത്മാവിൽ യാതൊരു ദോഷവും ചെയ്യുവാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ആത്മാവ് സുരക്ഷിതമാണ് നിങ്ങൾ സുരക്ഷിതരാണ് ദൈവത്തിൻ്റെ കയ്യിൽ ആ രണ്ടാം മരണത്തിൻ്റെ യാതൊരു ദോഷവും തട്ടാതെ അവർക്ക് ദോഷം കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ വളരെ ആ ദോഷമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരനുഭവം ഈ സ്മരണവിശ്വാസികളെപ്പോലെ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ജീവപര്യന്തം ആ മരണപര്യന് മരണത്തോളം നാം വിശ്വസ്ഥരായിരിക്കുവാൻ കർത്താവ് ഭയപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ വരട്ടെ പ്രതികൂലങ്ങൾ വരട്ടെ എന്ത് തന്നെ വന്നാലും ആ വിശ്വാസത്തിൽ അടി നിൽക്കുവാൻ വലിയ ദൈവം ഈ വചനങ്ങളെ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുന്ന